ബീഫ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. ആ അരിയൊക്കെ കിടിലാണ്, ബീഫ് ബീഫ് പൊളിക്കും കേട്ടോ. കാണാതെ ലുക്ക് ഉണ്ട്, ഒരു കല്യാണത്തിലൊക്കെ കിട്ടുന്ന ബീഫിൻ്റെ ലുക്ക് ഉണ്ട്. നല്ല വെന്തിട്ടുമുണ്ട്. ബീഫ് മാത്രം നിന്ന് നോക്കാം. ആരൊക്കെ പറയുന്നത് ബീഫ് ബിരിയാണി ഇവിടുത്തെ കൊള്ളൂല. ഒരു ഫുഡ് വ്ളോഗ് ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഇൻട്രോ പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു ചെറിയ ചട പുറത്തൊക്കെ ഇറങ്ങി ഷൂട്ട് ചെയ്യാനും ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ ഒരു എന്താ പറയുക ഒരു ഞാൻ അതിനൊരു തയ്യാറാവാത്ത പോലെ. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ചെയ്തു, നമ്മൾ അതിൽ ഒരുപാട് ബിരിയാണീസ് ചെയ്തു. നമ്മൾ മലബാറി ബിരിയാണി താടി സോറി കേട്ടോ ഇതിനെ വെച്ചിട്ടാണ്. അപ്പോൾ മലബാറി ബിരിയാണി ചെയ്തു, ഹൈദരാബാദി ബിരിയാണി വന്നു, നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ബിരിയാണി ചെയ്തു, പല ബിരിയാണി ചെയ്തു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കോഴിക്കോടിലെ ബിരിയാണി എക്സാക്ട് അല്ലെങ്കിൽ മലബാർ ബിരിയാണിയുടെ എക്സാക്ട് ടേസ്റ്റ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു, ഏറ്റവും ബെസ്റ്റ് 5 ബിരിയാണീസ് ഏതാണ് ചോദിച്ചിട്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദ പീപ്പിളും പറഞ്ഞത് ഫേമസ് ബിരിയാണികളുടെ പ്ലേസുകളാണ്. അപ്പം ഞങ്ങൾ 4 പേരുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ 5 ബിരിയാണിക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈ സമയം നമ്മൾ പ്രശസ്തമായ അല്ലെങ്കിൽ പേര് കേട്ട റെസ്റ്റോറൻറ്റ്സിൽ ബിരിയാണി തിന്നാം, എന്നിട്ടൊരു ചെറിയൊരു അവലോകനം ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി പേര് അതായത് ഇപ്പൊ ഫേമസ് അല്ല ഈ അടുത്ത കാലത്ത് ഫേമസ് ആയ ബിരിയാണി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചു. ജൂലൈ 4, 2020 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പൊ കോവിഡിന്റെ കാരണങ്ങളോട് നമ്മള് എന്താ നമുക്ക് വേറെ കോവിഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മളെ കാരണം നമ്മളിലേക്ക് കോവിഡ് വരാനൊന്നും ചാൻസ് ഉണ്ടാക്കിയത് വെച്ചിട്ടാണ് ഈ 2 മാസം കഴിഞ്ഞ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞത്ര മാസ്ക് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോവാന് നമ്മൾ ചെയ്യുന്നത് ഇവിടെ പാരഗണക്കാണ്. പാരഗണിൽ ചെന്നപ്പോൾ അവിടെ എന്താ പറയുക പാർക്കിങ്ങിലേക്ക് വണ്ടി പോവാം, അവിടെ ഡൈനിങ് ഇല്ലാന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് പാർസൽ കിട്ടും. അപ്പോൾ പാർസലിന് ആദ്യം നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട്ടുപേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. അത് കഴിഞ്ഞ് നമ്മൾ പൈസ അടച്ചാൽ നമുക്ക് കൂപ്പൺ കിട്ടും. കൂപ്പൺ കിട്ടി പിന്നെ വെയിറ്റിംഗ് ആണ്. പാരഗണിലാണ് നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഒരു ബിരിയാണി ഓർഡർ ചെയ്തു, ചിക്കൻ ബിരിയാണി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 187 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും കാത്തുക്കാണ്. എൻ്റെ നമ്പർ 103 ആണ്. അപ്പോൾ നമ്മൾ പാർസൽ വാങ്ങി, അത് കിട്ടി ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പം 187 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് നമുക്ക് സാഗറാണ്. എക്കാലത്തെയും കോഴിക്കോട് ഫേമസ് ആയ റെസ്റ്റോറൻറ്റുകൾ ഒന്നാണ് സാഗർ. ഇതൊന്നും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം തന്നെ അല്ല. രാത്രി ഏത് നേരത്തെ പോയാലും ചോറ് കിട്ടുന്നില്ല എന്ന് വേറൊരു പ്രത്യേകത ഇവിടുത്തെ. എന്നാലും സാഗറിൽ നമ്മൾ പോയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കൈ കഴുകലാണ്. അവിടെ കൈ കഴുകാൻ വേണ്ടി കൗണ്ടറൊക്കെ പുറത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ അഡ്രസ്സൊക്കെ എഴുതാം. അവിടെ ഡൈനിങ് ഉണ്ടായിരുന്നു അന്ന് ചെന്നന്ന്. പക്ഷെ വളരെ എന്താ പറയുക റെഗുലേഷനോട് കൂടി മാത്രമേ ഡൈനിങ് പറ്റുള്ളൂ. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അടിയിൽ പാർസൽ ഉണ്ടെങ്കിലും കൂടി മിസ്റ്റേക്കിൽ എന്നെ മുകളിലേക്കാണ് പറഞ്ഞയച്ചു. പക്ഷെ ഒരു വിരോധമല്ലാതെ കൗണ്ടറിൽ എനിക്ക് ഫുഡ് പെട്ടെന്ന് അവിടെ തന്നെ പാർസൽ വന്നു. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചിക്കൻ ബിരിയാണി കിട്ടി, സാഗറും കിട്ടി. സാഗറ 150, പാരഗണിൽ 187 ആണ്. ചിക്കൻ ബിരിയാണിക്ക് ഏതായാലും ഓരോ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി 2-3 സ്ഥലത്ത് ഓർഡർ ചെയ്യണം നമുക്ക്. ഇനി നമുക്ക് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ പോകണം. റഹ്മത്തിലെ ബീഫ് ബിരിയാണി ഞാൻ ട്രൈ ചെയ്യാൻ പോണ്. അപ്പം നമ്മൾ സ്റ്റാൻഡ് കൂടെ ഒക്കെ പോയി, എത്ര കാലം ഈ സ്റ്റാൻഡൊക്കെ കണ്ടിട്ടില്ലേ. ഇത് പുതിയ റഹ്മത്തിൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് നമ്മുടെ ആ ജംഗ്ഷനിൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ. ഞാൻ പിന്നീട് അറിഞ്ഞു, ഞാൻ പുതിയ അറിവാണ് എനിക്ക്. ഏതായാലും ഇല്ല എന്താ പറയുക പാളയത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി ഞാനേതിലും ഹോട്ടലിലെത്തി റഹ്മത്തിൽ. റഹ്മത്തിൽ നമ്മൾ മെയിൻ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എൻട്രൻസ് ഉണ്ടാവും വിചാരിച്ചു, പക്ഷേ അല്ല, അപ്പുറത്തെ എൻട്രൻസ്. പക്ഷേ ഇവിടെ പ്രത്യേകത കേട്ടോ, ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് അടുത്ത ആൾ ചോദിച്ചു നിങ്ങൾക്ക് കിച്ചൺ ഷൂട്ട് ചെയ്യണോ മറ്റേ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനൊന്നും തയ്യാറല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നത്, ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ ഇങ്ങനെ ഷൂട്ടിംഗ് ആയിട്ട്. ഞാൻ ഇതിനുമ്പോൾ വന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതാണ്, ഞാൻ കാശ് കൊടുത്തു, 127 രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബീഫ് ബിരിയാണിക്ക്. ചിക്കൻ ബിരിയാണിൻ്റെ വില എന്താ ഞാൻ ചോദിച്ചില്ല. ബീഫ് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഗ്രാമത്തിലെ. അപ്പം നമ്മുടെ SMC ഉള്ളിലൂടെയൊക്കെ പോയിട്ട് നമ്മൾക്ക് ഇനി അടുത്ത സ്റ്റോപ്പ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡൊക്കെ പോകണം, നമ്മുടെ ബോംബെ ഹോട്ടൽ.
ബോംബെ ഹോട്ടൽ എന്താ നല്ല ഒരു മരുഭൂമി പോലെയാണ്, ആരുമില്ല, ഭയങ്കര തിരക്കുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ച റെസ്റ്റോറൻ്റാണ്. ഒരു മണിയപ്പം അവിടെ ആരുമില്ല, ഒരാളിന് ചായ കുടിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റി, ഇതങ്ങ് തട്ടിക്കൊണ്ട് പോയാൽ വിചാരിച്ചു. ഈ ഒരു ചില്ല് കൂടെ ഇതിലെ ഇലയുടെ ഉണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റാണ് ഇവിടുത്തെ ചായക്കടികളിൽ. 175 രൂപയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക്. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചിക്കൻ ബിരിയാണി എന്താ തിരക്കില്ലാത്തതുകൊണ്ടും ഇത്ര ടൈം എടുക്കുന്ന എനിക്ക് മനസ്സിലായില്ല. ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ല, ഒരു ജീവനില്ലാത്ത പോലെയാണ് എനിക്ക് ബോംബെ ഹോട്ടൽ കണ്ടപ്പോൾ തോന്നി. സത്യമാണ് സങ്കടം തോന്നിട്ടോ. ഇനി നമ്മൾ പോകേണ്ട പുതിയൊരു സംഭവമാണ് ഇന്നേ വരെ പോയിട്ടില്ലാത്ത കുറ്റിച്ചിറയിലെ ബിരിയാണി സെൻറ്റർ. അതാണ് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. നമ്മൾ നടന്നു തന്ന ഒരു സ്ഥലത്ത് കൗണ്ടറിൽ നമ്മൾ കോയിൻ എടുത്ത് മറ്റേ സ്ഥലത്ത് കൗണ്ടറിൽ നമ്മൾ ഈ കോയിൻ കൊടുത്തതിന് ശേഷം നമുക്ക് ബിരിയാണി തരിക. ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഇവിടെയും ഡൈനിങ് ഇല്ല. നമ്മളിപ്പോൾ സാഗറിൽ മാത്രം ഡൈനിങ് കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും ഡൈനിങ് നമ്മൾ കണ്ടിട്ടില്ല. സാഗറിൽ വളരെ റെഗുലേറ്റഡ് ആയിട്ടാണ് ഡൈനിങ് കൊടുക്കുന്നത് പറയുന്നത് വേണം. ഇനി നമുക്ക് കഴിക്കാനൊരു സ്ഥലം കിട്ടണം, നമ്മൾ ഇരുന്ന് കഴിക്കണ്ടേ. അപ്പോൾ ആളും ഒഴിഞ്ഞ സ്ഥലം, അപ്പോൾ കോവിഡ് കാരണം നമ്മൾ ആരും ഇൻട്രാക്ട് ചെയ്യാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഞാനൊരു ആവശ്യത്തിന് വന്നാൽ കോഴിക്കോട്, അപ്പോൾ നമ്മൾ ഭക്ഷണം കൂടി ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് പോവാൻ എന്തെങ്കിലും പ്ലാനിലാണ്. ബോംബെ ഹോട്ടല്, ഇത് നമ്മുടെ സാഗറാണ്, ഇത് ബോംബെ ഹോട്ടൽ കേട്ടോ. നേരത്തെ ഫസ്റ്റ് കഴിച്ച പാരഗണാണ്. ഇത് നമ്മുടെ റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി, പിന്നെ കുറ്റിച്ചിറയിലെ ചിക്കൻ ബിരിയാണി. ഓരോന്നേരം പൊട്ടിച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നൊരു ഐഡിയ കിട്ടുന്നത് നോക്കട്ടെ. നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ അലുമിനിയത്തിന്റെ ഫോയിലിന്റെ പാത്രത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത് ബിരിയാണി, എക്സെപ്റ്റ് ബോംബെ ഹോട്ടൽ. ബോംബെ ഹോട്ടൽ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ ഒരു സ്റ്റൈലാണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തിൽ പൊതിഞ്ഞാലും ബിരിയാണി ടേസ്റ്റ് ഉണ്ടായാൽ മതി. നാല് ബിരിയാണിയും നമുക്ക് അറിയുന്ന ബിരിയാണി, ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുറ്റിച്ചിറ കുറച്ചുകൂടി പുതിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ വീട്ടിൽ ആരും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ അതാണ് കുറ്റിച്ചിറന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബീഫ് ആണോ ചിക്കൻ ആണോ ബെസ്റ്റ്. അപ്പൊ അവര് ബീഫ് ചിക്കൻ രണ്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചിക്കൻ ഓർഡർ ചെയ്ത ചിക്കന്റെ ബിരിയാണിയാണ് ഇപ്പത്. അപ്പൊ നമ്മൾ ബിരിയാണി ഒക്കെ പൊളിച്ചിട്ട് ഞാൻ ഇവിടെ കക്കിലും വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല, കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ടില്ല പുറത്തുനിന്ന്. എസ്പെഷ്യലി കൊറോണന്റെ സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാനും മാസ്ക് ഇടാതെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പ്രശ്നമാണ്. അപ്പം തെറ്റുകൾ ഉണ്ടെങ്കിലും ക്ഷമിക്കണം, കാരണം ഞാൻ ഒരു ഐഡിയ കിട്ടാത്ത ഒരു വ്ളോഗിംഗ് ആണ്. അപ്പൊ നമുക്ക് ബിരിയാണി ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോന്ന് ആദ്യം റൈസ് ടേസ്റ്റ് ചെയ്യണം, മസാല ടേസ്റ്റ് ചെയ്യണം, മീറ്റ് ടേസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓരോന്ന്. എന്നിട്ട് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. അതിൽ കൂടുതൽ നമുക്കൊരു എന്താ പറയുക തെറ്റോ കുറ്റോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം കോഴിക്കോട് ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ ലിജൻഡാണ്. ഈ ലിജൻഡ് ബിരിയാണികളുടെ ലിജൻസ് ആണ് ഓരോ റെസ്റ്റോറൻസും. അവർക്ക് അവരുടേതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് വിട്ട് അവർ കളിക്കൂല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇത് കൊള്ളാവോ മോശമാണോ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. അത് എന്റെ പേഴ്സണൽ ടേസ്റ്റിന്റെ കാര്യം മാത്രമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം, ഒന്നും പറയാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്നും. കാണാനൊക്കെ പുളിയാണ്, അടിപൊളി ടേസ്റ്റ് ആണ്, ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ്. കാരണം കാഴ്ചക്ക് യാതൊരു കുറവില്ല ഒന്നും. അപ്പം നമ്മൾ ഫസ്റ്റ് പോണത് പാരഗണത്താണ്. ഏറ്റവും ഫേമസ് ബിരിയാണി പാരഗണത്തെ ബിരിയാണി. അപ്പൊ അത് തന്നെ ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം റൈസ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ചെറിയ അരിയിൽ ഉണ്ടാക്കിയതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ റൈസ് എങ്ങനെയുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ, കറക്റ്റ് ഫ്ലേവറാണ്. നല്ല മസാലയൊക്കെ ഉണ്ട്. മസാല കൂട്ടി ഇച്ചിരി ചോറ് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇവിടെ സ്പ്രിംഗ് ചിക്കൻ ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. സ്പ്രിംഗ് ചിക്കൻ ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ സ്പ്രിംഗ് ചിക്കൻ അതിന് ഒരുപാട് മീറ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മസാലയൊക്കെ പെർഫെക്റ്റ് ആണ്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഞാന് ഒരു പെർഫെക്റ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോശം ഒന്നും പറയാൻ എവിടെ ഇല്ല. തൈരും കാര്യങ്ങളും ഞാൻ പൊട്ടിക്കണില്ല, കാരണം ചില പൊട്ടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. പക്ഷെ ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷെ മീറ്റ് നമ്മളെ എന്താ പറയാ സ്പ്രിംഗ് ചിക്കൻ ആയതുകൊണ്ടാണ് നമുക്ക് ആ മറ്റേ ചിക്കൻ്റെ പോലെ ഫ്ലഷ് ഇല്ല. ഞാൻ സംസാരിക്കുമ്പോൾ വായിന്ന് വെള്ളം വരികയാണ്. ഇത് വായിൽ തിന്നുകൊണ്ട് സംസാരിക്കണം. അപ്പം വാട്ടർ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മൗത്തിൽ. അപ്പൊ അതിൻ്റെ കുഴപ്പമുണ്ട്. നമുക്ക് അടുത്ത ബിരിയാണി ട്രൈ ചെയ്തോ. സാഗർത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ പാരഗണത്തെ ബിരിയാണി ഫേമസ് ആണ്. അവിടെ മുമ്പേ സാഗർത്തെ ബിരിയാണി ഫേമസ് ആണ്. ഞാനിപ്പോൾ പാരഗണത്തെ ബിരിയാണി ഏകദേശം ഒരു 10 വർഷമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ സാഗർ ഞാനൊരു 15 വർഷത്തിന് മുകളിൽ ഒരു 20 വർഷത്തോളം കഴിക്കുന്നത് ഇപ്പോൾ സാഗർത്തെ ബിരിയാണി കഴിച്ചിട്ട്. ബോംബെ ഹോട്ടലിൽ ഞാൻ റീസെന്റ് കഴിച്ചിട്ടുണ്ട്. കുറ്റിച്ചിറ ഞാൻ കഴിച്ചിട്ടേ ഇല്ല, പക്ഷെ റഹ്മത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാഗർത്തെ ചിക്കൻ ബിരിയാണി ഉണ്ട് നോക്കാം.
ഇവരുടെ ബിരിയാണി ഒന്നുകൂടിയും ചെറിയ അരിയാണ് സംഭവം. അരി മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ചുകൂടി ഗരം മസാലൻ്റെയും മസാലൻ്റെയും ഫ്ലേവർ അതിൽ വരുന്നുണ്ട്. ബാക്കിയെല്ലാം എനിക്കറിയില്ല, മഴ വരുന്നുണ്ട്, അതിനുമ്പോൾ നമുക്ക് തീർക്കണില്ല. അപ്പം ഞാൻ ചിക്കൻ മാത്രം എടുത്തു നോക്കട്ടെ. ഇതിത്തത് ഇവിടെയും സ്പ്രിങ് ചിക്കൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബിരിയാണിയിൽ. അല്ല, ഒരു ആവറേജ് ഫ്ലഷ് ഇല്ല, നോർമൽ ചിക്കൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ്റെ മീറ്റ് ഞാൻ മസാല കൂടി ഒരു പിടി പിടിക്കുന്നുണ്ട്. അത് നോക്കട്ടെ എന്താണ് അവസ്ഥ. ഇപ്പൊ കഴിച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പാരഗണത്തെ ബിരിയാണി ഇഷ്ടപ്പെട്ടത്. എനിക്ക് കുറച്ചുകൂടി സ്റ്റിക്കിയാണ് റൈസ് എങ്കിലും അതുപോലെ മീറ്റിന് കുറച്ചുകൂടി ഫ്രൂട്ടിനെസ് ആണ് വരുന്നത്, ഫ്രൂട്ട് ടേസ്റ്റാണ് വരുന്നത്. നമ്മുടെ നോർമൽ ഒരു ബിരിയാണി പറയുന്ന ടേസ്റ്റ് അല്ല വരുന്നത്. നമ്മൾ ബോംബെ ഹോട്ടൽ ട്രൈ ചെയ്ത് നോക്കാം. ബോംബെ ഹോട്ടലിൻ്റെ ബിരിയാണിയാണ്. ഇവിടെ അരി ഒന്നുകൂടി വിട്ട് വരുന്നുണ്ട്. ഇപ്പം നല്ല അരി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പാരഗണത്താണെങ്കിൽ ഈ ബിരിയാണിയിലെ അരിയാണ് ഇപ്പോൾ ഒന്നുകൂടി വിട്ട് തോന്നുന്നെങ്കിൽ ഇതിൽ കുറച്ചുകൂടി എന്താ പറയുക, മുളക്, പച്ചമുളകിന്റെ ടേസ്റ്റ് ഒക്കെയാണ് ആ റൈസിൽ വരുന്നത്. ഗരം മസാലയുടെ ടേസ്റ്റ് അല്ല. ആദ്യത്തെ റൈസിന്റെ ടേസ്റ്റ് കാര്യമായിട്ടില്ലെങ്കിലും മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പാരഗണില്. സാഗർത്തെ പറയുകയാണെങ്കിൽ റൈസിനും ഇതിനും ഗരം മസാല ടേസ്റ്റാണ്, മസാലക്കൊരു ഫ്രൂട്ടിനെസ്സാണ് വരുന്നത്. ഇവിടെ നമ്മൾ ബോംബെ ഹോട്ടൽ നോക്കുകയാണെങ്കിൽ റൈസിനൊരു ഒരു എന്താ പറയുക, ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റാണ് വരുന്നത്. ചിക്കൻ ഇവിടെ സ്പ്രിങ് ചിക്കൻ തന്നെ ഉപയോഗിച്ചിരുന്നത്. ഇത് അവിടെ ചിക്കൻ കാണാം, സ്പ്രിങ് ചിക്കൻ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കിട്ടുന്നില്ല, ആ ഓക്കെ കിട്ടി. മസാല മസാല ഇല്ലേ, സോറി, അയ്യോ മസാല ഇല്ല കേട്ടോ, അയ്യോ മസാല ഇല്ല. എങ്കിലും മസാല ഇല്ലാത്ത റൈസ് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താവും. റെഡി? ടു ബി ഓണസ്റ്റ്, താഴോട്ടാണ് പോകുന്നത് ഗ്രാഫ്. ഇപ്പോഴും ഞാൻ പാരഗണാണ് ബെസ്റ്റ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഈസ് ലൈക്ക് സാഗർ, തേർഡ് ഈസ് നോ ബോംബെ ഹോട്ടൽ. ഐ ഡോണ്ട് നോ വൈ. കുറ്റിച്ചിറുണ്ട്, നമുക്ക് ട്രൈ ചെയ്യാൻ റഹ്മത്തിൻ്റെ ബീഫ് ബിരിയാണിൻ്റെ. അപ്പം ഞാൻ കുറ്റിച്ചിറിലേക്ക് പോവാണ്, അല്ല ബീഫ് ബിരിയാണി. അപ്പം നമുക്ക് കുറ്റിച്ചിറ, അപ്പം കുറ്റിച്ചിറയുടെ ചിക്കൻ, കുറ്റിച്ചിറയിലെ ചിക്കൻ ബിരിയാണി നമുക്ക് ട്രൈ ചെയ്യാൻ പോകണം. റൈസ്, യെസ് റൈസ് ഈസ് ഗുഡ്, റൈസിന് ഒരു കുഴപ്പമില്ല. ഇനി മസാലൻ്റെ കാര്യം നോക്കണം, അതിന് മുമ്പ് ഞാൻ റൈസ് നോക്കട്ടെ. ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്യല്ലേ. ചിക്കനും അടിയിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട്, മഴ വരുന്നുണ്ട്, അതിന് മുമ്പ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഈ മസാല പെർഫെക്റ്റ് ആയിരിക്കും ചിക്കനല്ല ബീഫിനാണെങ്കിൽ, പൊള്ളിക്കും. പക്ഷെ ഇത് ബീഫ് ബിരിയാണി ആയിട്ടില്ല. അപ്പോൾ ഓക്കെ ഓക്കെ, എന്തായാലും മോശം പറയാനാവില്ല. അപ്പോൾ മഴയായിട്ട് ഞാൻ ഉള്ളിലേക്ക് ചാടി കയറിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ കുറ്റിച്ചിറത്തെ ചിക്കൻ ബിരിയാണി. അപ്പോൾ മസാല ടേസ്റ്റ് എന്താ വെച്ചാൽ ഒരു കുരുമുളകിൻ്റെ എന്താ ഒരു കുത്തലാണ് കൂടുതൽ, അതായത് എരിവിൻ്റെ കുത്തല കൂടുതൽ വരുന്നത്, സ്പൈസ് അല്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് പാരഗണിൻ്റെ ബിരിയാണിയാണ് എനിക്ക് ഫേവറേറ്റ് തോന്നുന്നത്. ദെൻ ഐ തിങ്ക് സാഗർ, ദെൻ ഐ തിങ്ക് കുറ്റിച്ചിറ, ദെൻ ബോംബെ ഹോട്ടൽ. ഐ ഡോണ്ട് നോ വൈ. ഓരോന്ന് മാത്രം തിന്ന് നോക്കുമ്പോൾ എല്ലാം രസമുണ്ട്, പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിച്ചതിൽ ഞാൻ ഈ മൂന്ന് ബിരിയാണി ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് പണ്ട് എങ്ങാനാണെങ്കിലും. ഇത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇതുവരെ, ഈ സാധനം എന്തതിൻ്റെ പേര് കുറ്റിച്ചിറത്തെ ബിരിയാണി. പക്ഷെ ഞാൻ റഹ്മത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ബീഫ് ബിരിയാണി. അതാണ് ട്രൈ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ചിക്കൻ ആണെങ്കിലും റഹ്മത്ത് മാത്രം നമുക്ക് ബീഫിലാണ് ചെയ്തത്. അപ്പോൾ ബീഫ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. ആ അരിയൊക്കെ കിടിലാണ്, ബീഫ്, ആ ബീഫ് പൊളിക്കട്ടോ, കാണാതെ ലുക്ക് ഉണ്ട്. ഒരു കല്യാണത്തിലൊക്കെ കിട്ടുന്ന ബീഫിൻ്റെ ലുക്ക് ഉണ്ട്, നല്ല വെന്തിട്ടുമുണ്ട്. ബീഫ് മാത്രം നിന്ന് നോക്കാം. കൊള്ളാലോ, ആരൊക്കെ പറയുന്നത് ബീഫ് ബിരിയാണി ഇപ്പോഴത്തെ കൊള്ളൂല. നമുക്ക് മസാല കൂട്ടി ചോറൊന്ന് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, നോട്ട് ബാഡ്, പക്ഷേ എരിവ് കൂടുതലാണ്.
നമുക്ക് എരിവാണ് ഫസ്റ്റ് തരാം, നമുക്ക് റൈസ് മാത്രം, റൈസിന്റെ ഫ്ലേവറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോട്ട് ബാഡ് കേട്ടോ, മീറ്റ് ചെയ്ത് റൈസ് വിട്ട് വരുന്നുണ്ട്, നല്ല മസാല കറക്റ്റാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ഇരുന്ന് കിടക്കുന്നത് റഹ്മത്തിലെ ബിരിയാണി ആട്ടോ. ഫസ്റ്റ് ബാരഗൺ, സെക്കൻഡ് റഹ്മത്ത്. നമുക്ക് റഹ്മത്തിലെ ബിരിയാണി ട്രൈ ചെയ്ത് ശരിക്ക് നമ്മൾ റഹ്മത്തും പാരഗണും തമ്മിലൊരു കോമ്പിനേഷൻ വെച്ചോ. അപ്പം പാരഗണിലെ ചിക്കൻ ബിരിയാണി, റഹ്മത്തിലെ ബീഫ് ബിരിയാണി തമ്മിലിപ്പോൾ കോമ്പിനേഷൻ. വൺസ് മോർ ട്രൈ, കാരണം മറന്നു കഴിഞ്ഞു ടേസ്റ്റ് എന്താ. അപ്പോൾ റൈസ് വിത്ത് മസാല പാരഗണത്തെ, ഇതിന് എരിവൊന്നുമില്ല, നല്ല മൈൽഡ് ബിരിയാണിയാണ്, ഫ്ലേവർ ഉണ്ട് നന്നു. ചിക്കൻ എല്ലാം വേണ്ടത് മസാലയും റൈസും. ഐ തിങ്ക് ദിസ് ഈസ് ദ പെർഫെക്റ്റ് ബിരിയാണി. ഒന്നും ട്രൈ നമ്മള് മാഗി ബിരിയാണി മസാല എവിടെ. സംഭവം കോമഡി അല്ലേ, അഞ്ച് ബിരിയാണി, ഏറ്റവും ഫേമസ് ബിരിയാണിയായ കോഴിക്കോടിലെ അഞ്ച് ഫേമസ് ബിരിയാണി എടുത്തിട്ട് ട്രൈ ചെയ്തപ്പം അഞ്ചും അഞ്ച് ടേസ്റ്റ്, എന്നാൽ അഞ്ചും ബിരിയാണിയാണ്, അഞ്ചിനും ടേസ്റ്റ്. പക്ഷെ അഞ്ചും നമുക്ക് ഫേവറേറ്റേ വരില്ല, ചിലപ്പോൾ തോന്നി ഇതാ നന്നേ, ചിലപ്പോൾ തോന്നി അതാ നന്നേ. അപ്പം ഞാൻ വീണ്ടും കൺഫ്യൂഷനായി, ശരിക്കും പറഞ്ഞാൽ ഇതാണ് പെർഫെക്റ്റ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. പാരഗണ് ബോംബെ ഹോട്ടലിൽ, സോറി റഹ്മത്ത് ഹോട്ടലിൽ വീണ്ടും കയറി വരാണ്. ഞാൻ വെറുതെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മളിപ്പം പോരാ എന്ന് പറഞ്ഞത് ബോംബെ ഹോട്ടലാണല്ലോ ഏറ്റവും പോരാ, അതിന്റെ ഡ്രസ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ. പക്ഷെ മസാല ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ബോംബെ ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രശ്നം. അതുണ്ടായിച്ചപ്പോൾ നന്നായതേ ബിരിയാണി. സാർ എനിക്ക് ഇപ്പോഴും നല്ല ബിരിയാണി, അല്ലെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റിലെ ബിരിയാണി ബോംബെ ഹോട്ടലിൽ പറയാൻ പറ്റില്ല. ഈ ബിരിയാണി നല്ലതാണ്, ചീത്തയാണ് എന്നല്ല പറയുന്നത് ഞാൻ. ഈ ബിരിയാണി എനിക്ക് ചിലപ്പോൾ ഫേവറേറ്റ് ആയിരിക്കും, ഫേവറേറ്റ് അല്ലല്ലോ. കാരണം എൻ്റെ മനസ്സിൽ ഓരോരുത്തർക്കും ഭക്ഷണത്തിനും ഒരു സിഗ്നേച്ചർ ഉണ്ട്, അതായത് നമ്മുടെ മനസ്സിൽ ഇന്നതാണ് ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും, അതിന് മാച്ച് ആവുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതാണ് പെർഫെക്റ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്നാൽ ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ വൈഫ് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ വൈഫിന് ഇഷ്ടപ്പെടുന്നത് എൻ്റെ പാരൻസ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും എനിക്കറിയില്ല, എന്നോ ഒരിക്കൽ കഴിച്ച ഒരു കല്യാണത്തിലെ ബിരിയാണി എന്ന് പറയാം. കല്യാണത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബീഫ് ബിരിയാണി, അല്ല നെയ്യൊക്കെ ബിരിയാണി, ആ ചൂടോടെ കഴിക്കുന്ന ടേസ്റ്റ് വേറെ ഒരു ബിരിയാണിക്ക് ഞാൻ കഴിച്ചു കിട്ടില്ല. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായ ഭാഷയിൽ അടി പറഞ്ഞിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം.